തുടരുക. രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ബാങ്കുകൾക്കൊരു ഒരു സാമൂഹ്യ പ്രതിബദ്ധതയില്ലേ? ആ സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണം. പല ബാങ്കുകളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഈ റിക്കവറി നടപടികൾ നിർത്തിവെക്കുക, ലോണുകൾ എഴുതിത്തള്ളുക, ഇതൊക്കെ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കേണ്ടത് ഗവൺമെന്റാണ്. അപ്പോൾ അടിയന്തരമായി മുഖ്യമന്ത്രി സംസ്ഥാന ബാങ്കിംഗ് സമിതി വിളിച്ചുകൂട്ടി ഈ നിർദ്ദേശം കൊടുക്കാനും തീരുമാനമെടുക്കാനും മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ പല ബാങ്കുകളും റവന്യൂ റിക്കവറി നടപടികളുമായി മുന്നോട്ട് പോകും, സർഫാസി നിയമം ഉപയോഗിക്കും. അപ്പൊ അതിനൊന്നും ഇട കൊടുക്കാതെ സംസ്ഥാന സമിതി കൂടി ഈ വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനാണ് നടപടി സ്വീകരിക്കുന്നത്. ചേർന്ന് ചെയ്യേണ്ടത് ഈ തീരുമാനമെടുക്കണം, ഗവൺമെന്റ് അടിയന്തരമായ തീരുമാനമെടുക്കണം. ഈ ബാങ്കുകളോട് പറയേണ്ടത് ചെറിയ വായ്പകൾ എഴുതി തള്ളണം. സർവ്വതും നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഇനി എവിടുന്ന് കൊടുക്കും? അതുകൊണ്ട് ബാങ്കുകൾ തന്നെ, ഇതൊരു നാച്ചുറൽ കലാമിറ്റി അല്ലേ? അപ്പോൾ ബാങ്കുകൾ ചെയ്യേണ്ടത് എന്താ? ഇങ്ങനെ കലാമിറ്റി വരുമ്പോൾ അവർക്ക് എഴുതി തള്ളാനുള്ള പ്രൊവിഷനുണ്ട്, തീരുമാനമെടുക്കാൻ കഴിയും അവർക്ക്. അതുകൊണ്ട് ബാങ്കിംഗ് സംസ്ഥാനതല ബാങ്കിംഗ് സമിതിയുടെ തീരുമാനം ഇങ്ങനെയാകണം. ഈ ചെറിയ വായ്പകൾ എഴുതി തള്ളുക, റവന്യൂ റിക്കവറി നടപടികൾ നിർത്തിവെക്കുക, അതോടൊപ്പം തന്നെ വായ്പകൾക്ക് മൊറട്ടോറിയം തിരിച്ചുപിടിക്കുന്നതിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, പലിശ ഇളവ് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ധാരാളം ഭരണ നടപടികൾ ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ സംസ്ഥാനതല ബാങ്കിംഗ് സമിതിക്ക് ചെയ്യാൻ കഴിയും. അത് ചെയ്യാനുള്ള നടപടിയാണ് അടിയന്തരമായി ഉണ്ടാകേണ്ടത്. ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു.